തന്റെ പ്രണയം ഒരാളോട് തെളിയിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ്. കായംകുളം എന്ന് പറയുന്നത് എൻ്റെ നാടാണ്. ആ നാട്ടിൽ എൻ്റെ വീടിനോട് ഏതാണ്ട് 6-7 കിലോമീറ്റർ ദൂരത്താണ് ഈ രണ്ട് ആൾക്കാരുടെയും വീട്. സ്നേഹയുടെയാണെങ്കിലും അതുപോലെ തന്നെ പ്രതിയായിട്ടുള്ള അനുഷയുടെയാണെങ്കിലും അവരുടെ രണ്ടുപേരുടെയും വീട് ഇതിന് അടുത്ത് തന്നെയാണ്. അങ്ങനെ ഉള്ള പുലുവങ്ങര എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടുത്തെ കണ്ടല്ലൂർ എന്ന് പറയുന്ന ഗ്രാമപ്രദേശം, ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരു കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. കാര്യം ഇങ്ങനെയുള്ളൊരു ക്രൈം ഒക്കെ നടക്കുന്ന ഒരു അവർക്ക് പത്രങ്ങളിലോ അല്ലെങ്കിൽ സിനിമയിലോ ഒക്കെ കണ്ട് മാത്രമാണ് അറിവുള്ളത്. ഈ പ്രദേശത്തെ ആൾക്കാരോട് അനുഷയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, അവർ ഈ പെൺകുട്ടി രാവിലെ സ്കൂൾ എന്തോ കോഴ്സിന് പഠിക്കാൻ പോകുന്നു, അതിനുശേഷം തിരികെ വരുന്നു, വളരെ ശാന്ത സ്വഭാവമായി കാണപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്, അവരെന്തിനാണ് ഇത് ചെയ്തതെന്നുള്ളൊരു ചോദ്യമാണ് പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്നേഹയുടെ സഹോദരനുമായിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചത് ആദ്യം. അപ്പോൾ ആ വ്യക്തി സൂരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നത്, ഈ അനുഷയുടെ വിവാഹത്തിന് സ്നേഹയും അതുപോലെ തന്നെ സൂരജും സഹോദരനും സഹോദരിയും ഒരുമിച്ച് പോയി വിവാഹത്തിൽ പങ്കെടുത്തതാണ്. അതായത് അത്രത്തോളം ഒരു കുടുംബവുമായി അത്ര ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു അനുഷ. അരുണുമായിട്ടും അരുണിന്റെ സഹോദരിയുമായിട്ടും അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്നേഹമായി സൗഹൃദത്തിലാവുകയും സുഹൃത്തുക്കളാവുകയും ചെയ്തത്. അതിനെ തുടർന്ന് ഈ അനുഷയുടെ രണ്ടാം വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതക ശ്രമത്തിലേക്ക് തൻ്റെ സഹോദരിയെ കൊലപ്പെടുത്താനുള്ള കാര്യത്തിലേക്ക് പോയത് എന്നുള്ള ഒരു ചോദ്യമാണ് സഹോദരൻ സൂരജ് ഉന്നയിക്കുന്നത്. ഞങ്ങളുടെ കുടുംബമായിട്ട് ബന്ധമില്ല, അളിയനായിട്ട് പരിചയം ഉണ്ടായിരുന്നു. ഈ ചേച്ചിയുടെ കല്യാണത്തിന് ഞങ്ങൾ പോയായിരുന്നു, അളിയനപ്പം വെളിയിലായിരുന്നു, ഞങ്ങൾ പോയായിരുന്നു കല്യാണത്തിന്. അതിനുശേഷം നമ്മൾ ഈ പെൺകുട്ടിയെ അനുഷയെ രണ്ടാമത് വിവാഹം കഴിച്ച ആളുടെ വീട്ടിലേക്ക് പോയിരുന്നു. ആ വീട്ടിൽ അമ്മ മാത്രമാണ് ഉള്ളത്. അമ്മ ഒരു അംഗനവാടി തൊഴിലാളിയാണ്. ആ അമ്മയ്ക്ക് ആ മരുമകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഇത് ഒരു വിശ്വാസം വരുന്നില്ല. കാര്യം ഒരു തവണ പോലും ഒരു അമ്മായിയമ്മ പോലും അല്ലെങ്കിൽ ഒരു തർക്കമോ ഒന്നും തന്നെ വീട്ടിലുണ്ടായിട്ടില്ല. ചില ദിവസങ്ങളിൽ മാത്രമാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഈ അനുഷ വന്നിരുന്നത്. ആ അല്ലാത്ത സമയങ്ങളിലൊക്കെ തന്നെ കലാ ജംഗ്ഷനിലുള്ള അനുഷയുടെ സ്വന്തം വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവിടെ എന്തോ പഠിക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. അവിടെ താമസിച്ചായിരുന്നു പഠിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ അനുഷയുടെ കലാജംഗ്ഷനിലുള്ള വീട്ടിലേക്ക് പോയിരുന്നു. എന്നാൽ ആ കുടുംബം പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്കൊക്കെ, നാട്ടുകാർക്കൊക്കെ തന്നെ വലിയ ഒരു ഞെട്ടലാണ് അവർക്കുണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 12:30 കൂടിയാണ് ആ ലക്ഷ്മി മെഡിക്കൽസ് എന്ന് പറയുന്ന പുല്ലുവടകലിലെ മെഡിക്കൽ സ്റ്റോറിലേക്ക് അനുഷയെ തെളിവെടുപ്പിനായി എത്തിച്ചത്. ആ സമയത്ത് അവിടെ തളിച്ചുകൂടിയത് ഒട്ടേറെ ആൾക്കാരാണ്, ഒട്ടേറെ ജനങ്ങളാണ്. അവരെല്ലാം തന്നെ ഇത് എന്തിനു വേണ്ടി ഇങ്ങനെയുള്ള ഒരു കൊലപാതക ശ്രമം നടത്തി എന്നുള്ള കാര്യത്തിലേക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അപ്പം തന്നെയും ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു സിറിഞ്ച്, അതുപോലെ തന്നെ 2 ഗ്ലൗസ്, കോട്ടൺ തുണി അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങി എന്നുള്ള സ്ഥിരീകരണവും മെഡിക്കൽ സ്റ്റോർ ഉടമയുടെ ഭാഗത്ത് നിന്ന് വന്നു. എന്നാൽ ഈ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ യാതൊരു ഭാവപകർച്ചയും ഇല്ലാതെയാണ് അനുഷ പെരുമാറിയതെന്നും മെഡിക്കൽ സ്റ്റോർ ഉടമ പറയുന്നു. ഉച്ചയ്ക്ക് മുന്നേ 12 മണി ആ സമയത്താണ്. എത്ര സിറിഞ്ചാണ് വാങ്ങിച്ചത്? ഒരു സിറിഞ്ചും 2 ഗ്ലൗസും ചെറിയൊരു റോൾ കോട്ടണം. അപ്പോൾ നമുക്ക് സംശയം തോന്നില്ല, കാര്യം ഈ മൃഗങ്ങളുടെയൊക്കെ മുറിവ് ക്ലീൻ ചെയ്യാൻ, പട്ടി വളർത്തുന്നവരൊക്കെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സർവ്വസാധാരണമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. അതിനുശേഷം കൊല്ലം കായംകുളം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ വസ്ത്ര സ്ഥാപനത്തിലേക്ക്, SM എന്ന് പറയുന്ന വസ്ത്ര സ്ഥാപനത്തിലേക്കാണ് പോയത്. അവിടെ നിന്നാണ് അവർ കോട്ട് വാങ്ങിയത്. ആ കോട്ട് വാങ്ങിയ സ്ഥലത്ത് ആ വസ്ത്ര സ്ഥാപനത്തിലുണ്ടായിരുന്ന ഒരു ജീവനക്കാരി ഈ അനുഷയെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആണ് ഇന്ന് കായംകുളത്ത് നടന്ന ഒരു തെളിവെടുപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ നിജസ്ഥിതി കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിലാണ് പുളിക്കീഴ് CI ആയിട്ടുള്ള അജീബ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്, അന്വേഷണം പുരോഗമിക്കുന്നത്.